നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വടി കൊണ്ടടിക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ള പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത്. ഇതിന് കൃത്യമായൊരു മറുപടിയും പ്രധാനമന്ത്രി കൊടുത്തിരുന്നു. സൂര്യ നമസ്കാരം ചെയ്ത് താൻ തൻ്റെ ശരീരത്തെ ബലവത്താക്കുമെന്നും പ്രതിഷേധങ്ങളെയും അതോടൊപ്പം തന്നെ പ്രതിയോഗികളെയും നേരിടാൻ തൻ്റെ ശരീരം അത് വിപുലപ്പെടുത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എ വിഭാഗത്തിൻ്റെ നേതാവായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയായ കേന്ദ്ര സഹമന്ത്രി കൂടിയായ രാംദാസ് അതവാലെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു നിലപാടെടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്, പ്രധാനമന്ത്രിയെ വടി കൊണ്ടടിക്കും എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ ചീമുട്ട എറിയും എന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ വടി കൊണ്ടടിക്കുകയാണെങ്കിൽ ചീമുട്ട ഏറ് കൊള്ളാൻ തയ്യാറായിക്കൊള്ളൂ എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യയിലെ യുവാക്കൾ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരെ തിരിയുന്ന ഒരു അവസരം വരുമെന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി പ്രധാനമന്ത്രി തയ്യാറെടുത്തോളൂ എന്നുള്ള ഒരു വിമർശനം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ഇതൊരു ചൊടിപ്പിക്കുന്ന പ്രസ്താവനയായി പറഞ്ഞെങ്കിലും പ്രധാനമന്ത്രി അതിനെ വളരെ തമാശാപൂർവ്വം താൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുകയാണെന്നും കഴിഞ്ഞ 20 വർഷമായിട്ട് ശക്തമായി ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റുവാങ്ങുന്ന ഉൾപ്പെടെയുള്ള, കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം വലിയ തോതിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ആ പ്രഹരങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നേതാവായ രാംദാസ് അതവാലെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വിമർശനങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ മറുപടി രാഹുൽ ഗാന്ധിക്ക് കിട്ടും. അമേഠിയിൽ പരാജയപ്പെട്ടു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള മനോഭാവമാണെന്നും കോൺഗ്രസിനെ തകർത്തതും രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റമാണെന്നും ഒക്കെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാഹുലിൻ്റെ പരാമർശങ്ങൾക്കെതിരെ നിരവധി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയപ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടയിലാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചത്. ഇതിന് പിന്നാലെ കെജ്രിവാളിൻ്റെ പൊതുപരിപാടിയിലും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിൻ്റെ അമ്മമാരെ ആശീർവദിക്കാനാകുന്ന സുരക്ഷാ കവചം തന്നെ സംരക്ഷിക്കുമെന്നുള്ള നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെയും രംഗത്ത് വന്നിരുന്നു. നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എത്രത്തോളം കള്ളം പറഞ്ഞാലും ക്ഷീണം തോന്നാത്ത രണ്ട് നേതാക്കളാണ് നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും എന്നായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയിരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ പ്രസ്താവന കൂടി വന്നിരിക്കുന്നത് വളരെ ശക്തമായി തന്നെ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും രാംദാസ് അത്വാലെ ഇതിനു മുമ്പും രാഹുൽ ഗാന്ധിയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ലോക്സഭയിലെ ഒരു ഫലിതം, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പലരെയും ചിരിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. തനിക്ക് വലിയ തോതിൽ പ്രതിപക്ഷം ഓഫറുകൾ തന്ന് തന്നെ കൂടെ നിർത്താം എന്ന് പറഞ്ഞിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായിരുന്നു രാജ്യം എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം പോയതുകൊണ്ടാണ് താൻ ഇന്ന് കേന്ദ്രമന്ത്രിയായത് എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നനെ എന്നുള്ള ഒരു പരിഹാസം നിറഞ്ഞ പ്രസ്താവന നടത്തിയിരുന്നു. അതിന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചിരിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകളെ പ്രധാനമന്ത്രി കടന്നാക്രമിച്ചുകൊണ്ട് ട്യൂബ് ലൈറ്റ് എന്ന വിമർശനവും ഉന്നയിച്ചിരുന്നു. അതായത് പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് 30 മുതൽ 40 മിനിറ്റ് വരെ സംസാരിച്ചിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ താമസം എടുക്കുന്നു, ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ട്യൂബ് ലൈറ്റിനെ പോലെയാണ് എന്ന് വിമർശിച്ചും സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാംദാസ് അത്വാലെയുടെ ഈ ഒരു മറുപടിയും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്താ.